സാർ എസ് എസ് എൽ സി ഓണപ്പരീക്ഷ അഥവാ മിഡ് ടേം പരീക്ഷ അതാ വരുന്നു. പക്ഷെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് പോലും അറിയില്ല എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് ആകെ ഒരൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി കണ്ടില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് മുൻപ്, നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തുതരും. ഇനി ഒരു എക്സ്ക്യൂസും ഉണ്ടായിരിക്കില്ല. അതായത് ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒപ്പിച്ചെടുത്ത ക്ലാസ് ആയിരിക്കില്ല. നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ആ ലെവൽ ഓഫ് ചോദ്യങ്ങൾ ഫുൾ നമ്മൾ ചെയ്യും. ഓരോ ചാപ്റ്ററിനെയും വൺ ഷോർട്ട് സീരീസ്, വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ്, ടു ഹവേഴ്സും, ചില ചാപ്റ്റേഴ്സിന് ടു ആൻഡ് ഹാഫ് ഹവേഴ്സും ഞങ്ങൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വട്ടുണ്ടായിട്ടല്ല, വെറുതെ വന്ന് യൂട്യൂബിൽ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വട്ടുണ്ടായിട്ടല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് മുൻപ് അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പരീക്ഷ പോയി എഴുതി ഫുൾ A+ നേടാനും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഇനി ഒരു എക്സ്ക്യൂസും ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ പരീക്ഷ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ക്യൂസും നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ക്ലാസ് പോകുന്ന സമയത്ത് വന്നിരിക്കുക, ഒരു നോട്ട്ബുക്കും പെന്നും എടുക്കുക. ഒരു മണിക്കൂറാണോ ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ പിടിച്ച് അങ്ങോട്ട് ഇരിക്കുക. ആ ക്ലാസ് കണ്ടാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്താണ് നിങ്ങൾ സിൻസിയർ ആയിട്ടാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ, അത് ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരേ ഡെഡിക്കേഷനിൽ ഒരേ വിഷനിൽ നമ്മൾ എടുക്കുന്നതാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഫുൾ A+ കിട്ടണമെന്ന് നിർബന്ധം ഉള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ സിൻസിയർ ആയിട്ട് നോട്ട്ബുക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് നോട്ട്സ് എടുത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നിങ്ങൾ ഫുൾ മാർക്ക് ഉറപ്പിച്ചു. അങ്ങനെ ഓരോ ചാപ്റ്ററും വന്നിരുന്നാൽ ആ ഓരോരോ ചാപ്റ്റർ ഫുൾ മാർക്ക് ഉറപ്പിച്ച പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് ഒരു അറിയേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക പോലും വേണം. എന്താണെങ്കിലും പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പരീക്ഷ വളരെ മനോഹരമായിട്ട് പോകും, നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. പലരും നമ്മുടെ മെഗാ ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ. നിങ്ങൾക്കറിയാം SSLC സ്റ്റുഡൻസിൽ നിന്ന് എക്സാമിനറിൻ്റെ SSLC ബാച്ചിൽ നിന്ന് 1086 സ്റ്റുഡൻസിനാണ് എക്സാമിനറിൻ്റെ ബാച്ചിൽ നിന്ന് മാത്രം ഫുൾ A+ കിട്ടിയത്. അപ്പോൾ അവരുടെ ഒരു മെഗാ ലൈവ് ഇവൻറ്റ് വെച്ചിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, ട്രെയിലറും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൽ പല പേരൻസും സ്റ്റുഡൻസും എന്നോട് ഒന്ന് സംസാരിച്ച് എന്നോട് അലൻസോറിനും ഒന്ന് സംസാരിച്ച കാര്യമാണ്. 3 മാസം മുൻപ്, പരീക്ഷയുടെ 3 മാസം മുൻപ് ഇവൻ ഒന്നും പഠിക്കില്ലായിരുന്നു, വെറുതെ ഉഴപ്പി സൈക്കിൾ ഓടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ പരീക്ഷയുടെ 3 മാസം ആ മുൻപ് ആ ഒരു മൊമെൻറ്റിൽ ഈ ഒരു നമ്മുടെ എക്സാമിനറിൻ്റെ വീഡിയോ അറിയാണ്ട് കണ്ടു, അതിൽ ഹുക്ഡായി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി, ഫുൾ A+ കിട്ടി. അതുമാത്രമല്ല, സ്വഭാവം വരെ മാറിപ്പോയി, പഠനത്തിനോടുള്ള ആ അപ്രോച്ച് തന്നെ മാറിപ്പോയി. അത് നിങ്ങൾക്ക് ആ പരീക്ഷയുടെ 3 മാസം മുൻപ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള, വെളിവ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിനേക്കാളും നല്ലത് എന്താണ്? ഇപ്പം തന്നെ ആ ഒരു ബോധോദയം ഉണ്ടായി നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളാകെ ചെയ്യേണ്ടത് പഠിക്കാം, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ പഠിക്കും എന്ന് ഉറപ്പാണെങ്കിൽ വീണ്ടും നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരൊറ്റ കാര്യം മാത്രം, ഈ വീഡിയോയുടെ താഴെ ചാലഞ്ച് അക്സെപ്റ്റഡ്, നന്നായിട്ട് പഠിക്കാനുള്ള ചാലഞ്ച് അക്സെപ്റ്റഡ് സർ എന്ന് തന്നെ കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ക്ലാസ്സിൽ കാണാം.